Hi friends, it's me Clint. This video le nammal rendu best aayittulla family dogs thammilulla comparison aanu cheynathu. Labrador retriever versus beagle. Aadyam thanne rendu dog breeds thammilulla physical appearance nokkuvaanundengile Labrador retriever varunathu medium to large dog inde category ilaanu. Adhe samayam beagle varunathu small dog breeds inde category ilaanu. Ini height and weight inde kaaryam nokkuvaanundengile labinaanu ethavum koodutal heightum weightum varunathu. ഇനി ഗാർഡിംഗ് എബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും വരുന്നത് വാച്ച് ഡോഗ് കാറ്റഗറിയിലാണ്. അതിൽ തന്നെ ഏറ്റവും മികച്ച വാച്ച് ഡോഗ് ആയിട്ട് വരുന്നത് ലാബ്രഡോർ റിട്രീവർ തന്നെയാണ്. കൂടാണ്ട് ലാബിന് നമ്മൾ എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ലാബ്രഡോർ റിട്രീവറിനെ ഒരു ഗാർഡ് ഡോഗ് ആയിട്ട് കൂടി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ലാബ്രഡോർ റിട്രീവറിനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ഗാർഡ് ഡോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം ബീഗിളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഗിള് ഒരു ബെസ്റ്റ് കമ്പാനിയൻ ആൻഡ് ഫാമിലി ഡോഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വാച്ച് ഡോഗ് എന്നുള്ളതിനുപരി നമുക്ക് ഒരിക്കലും അതിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗാർഡ് ഡോഗ് എന്നുള്ള രീതിയിലോട്ടൊന്നും ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം വീട്ടിലൊക്കെ അപരിചിതരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ബാർക്ക് ചെയ്യുക അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ബീഗിളിനെ പറയാൻ പറ്റും. പക്ഷേ അധികവും ബീഗിൾ എന്ന് പറയുന്നത് ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോഗ് എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റുന്ന ഒരു ഡോഗാണ്. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിന്റെയും ഇന്റലിജൻസ് ലെവൽ ആൻഡ് ട്രെയിനബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ട് പേരെയും ആർമി പോലീസ് പോലെയുള്ള ഫോഴ്സുകൾ ഉപയോഗിക്കുന്ന ഡോഗ് ബ്രീഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡാണ് രണ്ടും. അതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ ലാബ് ആണ് ഇതിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഡോഗ് ബ്രീഡ്. ബീഗിളിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ കുറച്ച് ക്ഷമയും സമയവും ആവശ്യമായി വരുമ്പോൾ ലാബിനെ നമുക്ക് ആദ്യമായിട്ട് ഡോഗിനെ വളർത്തുന്ന ഒരാൾക്കാണെങ്കിലും ഇനി ട്രെയിനിങ്ങിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാൾക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ഡോഗ് ബ്രീഡാണ്. അത്രയ്ക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡാണ് ലാബ്രഡോർ റിട്രീവർ. ഇനി ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഫാമിലി ഡോഗ് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ ഇവര് രണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഫാമിലി ഡോഗ് തന്നെയാണ്. അതിൽ തന്നെ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഡോഗ് ബ്രീഡ് ലാബ്രഡോർ റിട്രീവർ ആണ്. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിനെ വളർത്തുന്ന ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ലവിംഗ് ആയിട്ട് തോന്നിയേക്കുന്നത് ഏതിനാന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇനി ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് ബ്രീഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് രണ്ട് പേരും ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ ബീഗിൾ ആണ് ഒരു ഇത്രയും കൂടി കൂടുതൽ ചിൽഡ്രൻസ് ഡോഗ് എന്ന് തന്നെ അറിയപ്പെടുന്നത് ബീഗിൾ ആണ്. കാരണം ഒരു 99% വരെ അഗ്രഷൻ കാണിക്കാത്ത അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു ഡോഗ് ബ്രീഡാണ് ബീഗിള്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാനും മറ്റേനൊക്കെ ആയിട്ട് ബീഗിളിനെ അധികം യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാന്നുണ്ടെങ്കിൽ ലാബ് ഏത് പ്രായക്കാർക്കും വാങ്ങി വളർത്താൻ പറ്റുന്ന ഡോഗ് ബ്രീഡാണ്. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ലാബ്. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിൽ നിങ്ങൾക്ക് ഈ ഡോഗിനെ മാത്രം വീട്ടിൽ തനിച്ചിട്ടിട്ട് പോകേണ്ട അവസ്ഥ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് നോക്കുവാണെങ്കിൽ ലാബ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബീഗിൾസ് പൊതുവെ ഒറ്റക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഡോഗ് ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഒറ്റക്ക് വീട്ടിലാക്കിയിട്ട് പോവാന്നുണ്ടെങ്കിൽ വളരെയധികം ഓളിയിടാനും അതുകൂടാണ്ട് അവരങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം കാണിക്കാതെ ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ലാബ്രഡോർ റിട്രീവർ തന്നെയായിരിക്കും. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിന്റെയും ഫുഡ് ആൻഡ് മെയിൻറ്റെയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പി സ്റ്റേജ് തൊട്ട് അഡൾട്ട് സ്റ്റേജ് വരെ ഏറ്റവും കൂടുതൽ നമുക്ക് ചെലവ് വരുന്നത് ബീഗിളിനാണ്. കാര്യം ബീഗിളിന് അധികവും ഈ ഒരു ടൈമിൽ നമ്മൾ ഡോഗ് ഫുഡ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാത്ത നമ്മുടെ വീട്ടിലെ ഫുഡ് അധികം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ദഹനത്തിനും മറ്റുമൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ലാബിന് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഹോം ഫുഡും മറ്റുമൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അഡൾട്ട് ഡോഗിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഒരു ഇത്രയും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കേണ്ടി വരുന്നത് ലാബിനാണ്. ഇനി മെയിൻറ്റെനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡോഗ് ബ്രീഡ്സും വരുന്നത് ഷോർട്ട് കോട്ടഡ് ആയിട്ട് തന്നെയാണ്. അപ്പൊ ബ്രഷിംഗ് ഒന്നും അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ ആഴ്ചയിലെങ്കിലും ഒരു ദിവസം നമ്മൾ ബ്രഷിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ രോമമൊക്കെ വീട്ടിൽ അല്ലാത്തടത്തൊക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിൽ തന്നെ ബെസ്റ്റ് ഡോഗ് ഫോർ സ്മോൾ ഹോം ആൻഡ് അപ്പാർട്ട്മെന്റ്സ് എന്ന്
എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഗിൾ ആയിരിക്കും അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഡെയിലി വർക്കൗട്ട് ആൻഡ് എക്സസൈസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാബിനെ അപേക്ഷിച്ച് ബീഗിൾസിന് അത് കുറവ് മതി. ഇനി ഹെൽത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാബാണ് ബീഗിളിനെക്കാളും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്. ബീഗിളിനെ അപേക്ഷിച്ച് ലാബിന് അസുഖങ്ങളും മറ്റുമൊക്കെ വരുന്നത് വളരെ കുറവാണ്. ഇനി ഫസ്റ്റ് ടൈം ആയിട്ട് ഡോഗ്സിനെ വളർത്തുന്നവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് തന്നെയാണ്. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിന്റെയും പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൌണിന് മുമ്പ് വരെ കേരളയില് 18,000 ആ ഒരു റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഗിൾസിന് ഇപ്പം നമുക്ക് വരുന്നത് 25 മുതൽ 30 രൂപ വരെയാണ്. അതേസമയം ലാബഡോറിന്റെ പപ്പീസിന്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 തൊട്ട് മുകളിലോട്ട് ക്വാളിറ്റി അനുസരിച്ചാണ് ലാബഡോർ റിട്രൈവറിന്റെ പപ്പീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സ്മോൾ സൈസ് കമ്പാനിയൻ ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ ബീഗിളിനെ സെലക്ട് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് കുറച്ച് ഗാർഡിംഗ് എബിലിറ്റി കാണിക്കുന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ ലാബഡോർ റിട്രൈവറിനെ സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസ് കാണുന്നതിന് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ പറ്റും. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.